أيها الطلاب، مرحبا بكم إلى فصل جديد. كيف حالكم يا أحبائي؟ بريم لك ديار دي غلين لأولكم سوكم اللي مقلي. أوكي ما شاء الله. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ അദാഉലുസ്ര നമ്മൾ പഠിച്ചു അല്ലേ. വീട്ടിലെ കുടുംബത്തിലെ നമ്മുടെ വീട്ടിലെ ആളുകൾ അവരുടെ പേരും അബ് ഉമ്മ് ജദ്ദ് ജദ്ദത്ത് അല്ലേ, അതൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഇനി അല്യൗ നഹ്നു നദ്ഖുൽ ഇലാ ദർസിൻ ജദീദ്, നമ്മൾ പുതിയൊരു പാഠഭാഗത്തേക്ക് കടക്കുകയാണ്. കണ്ടോ മക്കൾ, എന്താണ് നമ്മുടെ പുതിയ പാഠഭാഗത്തിൻ്റെ പേര്? കണ്ടോ, മിനൽ ഉസ്ര. മിനൽ ഉസ്ര, മഹിയൽ ഉസ്ര ഫാമിലി അല്ലേ. മിനൽ ഉസ്ര ഫാമിലിയിൽ നിന്ന്, വീട്ടിൽ നിന്ന്. ഇവിടെ ഒരു ചിത്രം ഉണ്ടല്ലേ മക്കളെ, മൻഹാദാ മൻഹാദാ, ഇതാരാണ്? ഇത് ഹദാ നമ്മൂൽ അല്ലേ, ഇത് നമ്മുടെ നമ്മൂലാണ്. ആരാ? ഉറുമ്പിൻ കുട്ടി അല്ലേ, കുഞ്ഞുറുമ്പ്. പിന്നെയോ, ഓ മൻഹാദ ഓ മൻഹാദിഹി ഹാദിഹി ഉമ്മു നമ്മൂൽ, നമ്മയുടെ നമ്മൂലിൻ്റെ മാതാവാണ്, അമ്മയാണ് അല്ലേ. അപ്പോൾ ഇവിടെ മാതാ യഖൂൽ നമ്മൂൽ, നമ്മൂൽ എന്തോ പറയല്ലേ. എന്താ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് അറിയോ മക്കൾക്ക്? ഓ, അവനവിടെ പുകാണല്ലേ നമ്മുടെ അല്ല നമ്മൂൽ. യറൂഹ് ഇല മെക്കാനിൻ, അവനെവിടേക്കോ പുകാണ്. അപ്പോൾ അവൻ ഉമ്മയോട് എന്തോ പറയുകയാണ്. ഉമ്മ എന്ത് പറഞ്ഞിട്ടുണ്ടാവും, എന്ത് പറഞ്ഞിട്ടുണ്ടാവും, എന്താ നമുക്ക് നോക്കാം അല്ലേ. അതാണ് നമ്മൾ ഇവിടെ പാഠഭാഗത്തിൽ കാണുന്നത്. കണ്ടോ, നമ്മുടെ നമ്മൂലും നമ്മൂലിൻ്റെ അമ്മയും മാതാവും തമ്മിലുള്ള, ഉമ്മയും തമ്മിലുള്ള ഹിവാറാണ് നമ്മളിനി നോക്കുന്നത്. മനസ്സിലായോ? ഇതെന്താ സംഭവിച്ചെന്നറിയോ, നമ്മുടെ നമ്മൂല് ഒരു ദിവസം അന്നഹു ഇസ്തൈഖദ മുബക്കിറ, വീട്ടിൽ നേരത്തെ എണീറ്റു. വഫക്കറ ഫീ നഫ്സിഹി അൻ യത്ലുബ മിനത്തആം വഹീദ, നമ്മുടെ എന്ത് നമ്മുടെ നമ്മൂൽ വിചാരിച്ചെന്ത്, ഇന്ന് അന ഖവിയു, ഞാൻ ശക്തനാണ്, എനിക്ക് സ്വന്തമായ ഭക്ഷണം തേടാൻ അറിയാമെന്ന് പറഞ്ഞ് നമ്മുടെ നമ്മൂൽ ഉറുമ്പ് ഉറുമ്പിൻ കുഞ്ഞ് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോയി. അപ്പം നമ്മുടെ ഉമ്മ അവനെ തടഞ്ഞിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുകയാണ്. ഒറ്റയ്ക്ക് നമ്മളങ്ങനെ പോകാൻ, കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകാൻ പാടുണ്ടോ? പാടില്ല, വീടിൻ്റെ ചുറ്റുപാടത്തൊക്കെ പോകാം. ദൂരെ പോകുമ്പോൾ നമ്മൾ വീട്ടിലുമ്മയോടൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകണം അല്ലേ. അപ്പോൾ നമ്മുടെ പറഞ്ഞ ഉറുമ്പിൻ കുഞ്ഞിൻ്റെ ഉമ്മ അല്ലെങ്കിൽ അമ്മ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാമല്ലേ. നോക്കാം അല്ലേ, മക്കൾ വായിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിച്ചു വായിക്കട്ടെ, സാർ വായിക്കട്ടെ. ഓക്കെ, അൽ ഉമ്മു ഇല ഐനയാനമ്മൂൽ, ഇല ഐനയാനമ്മൂൽ നമ്മൂൽ ഇല ളഫത്തിൻ നഹർ. അൽ ഉം ലിമ നമ്മൂൽ ലിത്വആം, മദാ ലിത്വആം. അൽ ഉമ്മു തദ്ഹബു വഹീദ تذهب وحيدة نمول طبعا يا أمي طبعا يا أمي الأم كلا يا نمول كلا يا نمول إنه برني لا لا أبدا نمول نمول برني لا أنا ذاهب لا أنا ذاهب إنه هذا اللي برني ذي برني مقلة അൽ ഉം ഉമ്മ ചോദിച്ചു ഇല ഐനയാ നമ്മൂൽ, ഇല ഐന എവിടേക്കാണ് നമ്മൂലെ കുഞ്ഞുറുമ്പേ, നീ എവിടേക്കാണ് എവിടേക്കാണ്? അപ്പം നമ്മുടെ നമ്മൂൽ പറഞ്ഞു ഇല ളഫത്തിൻ നഹർ, ആ നദിക്കരികിലേക്കാണ് ഞാൻ പോകുന്നത്, നദിയുടെ അരികിലേക്കാണ്. ളഫത്തിൻ നഹർ, നദീ തീരം. എന്താ മക്കളെ, നദിയുടെ തീരം. എന്തിനാ പോകുന്നത്? അപ്പം നമ്മുടെ ഉമ്മ ചോദിച്ചു, സ്വാഭാവികമായി നമ്മുടെ ഉമ്മ എന്താണ് നമ്മൂലിന് ഉമ്മ ചോദിച്ചിട്ടുണ്ടാവും, ലീമ എന്തിനാ പോകുന്നത്? അപ്പം നമ്മുടെ നമ്മൂല് മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടല്ലേ. എന്താ വിചാരിച്ചത്? ഇന്ന് ഞാൻ അനാദ് ഹബു അദ്ഹബു ലിത്വആമി വഹീദ,
ഞാനിന്ന് ഒറ്റയ്ക്ക് ഭക്ഷണം തേടാൻ വേണ്ടി പോകും അല്ലേ. അപ്പം നമ്മൾ നെമ്മൂല് പറഞ്ഞു ലിത്വാം, ഭക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്, ഞാനിന്ന് സ്വന്തമായി ഫുഡ്, എല്ലാ ദിവസവും എനിക്ക് അച്ഛനും അമ്മയാണ് ഫുഡ് കൊണ്ടുതരുന്നത്, ഭക്ഷണം കൊണ്ടുതരുന്നത്, ഇന്ന് ഞാൻ സ്വന്തമായി പോവുകയാണെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ നെമ്മൂല് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഉമ്മ ലിമ എവിടേക്കാണെന്ന് ചോദിച്ചപ്പോൾ നെമ്മൂല് പറഞ്ഞു എന്ത്, ലിത്വാം, ഫുഡ് എടുക്കാൻ വേണ്ടി, ഭക്ഷണം തേടാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മുടെ നമ്മൂലിൻ്റെ ഉമ്മയ്ക്ക് പേടിയായി, നമ്മൂലിൻ്റെ ഉമ്മക്ക് പേടിയായി. ഉമ്മ ചോദിച്ചു എന്ത്, തദ്ഹബ് വഹീദ, നീ ഒറ്റയ്ക്ക് പോവുകയാണോ, ഒറ്റയ്ക്ക് പോവുകയാണോ? അപ്പം നമ്മുടെ നമ്മൂല് ഉറച്ച് പറഞ്ഞു എന്ത്, തബഅനിയാ ഉമ്മീ, തീർച്ചയായും ഉമ്മീ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് പോയി ഭക്ഷണം കൊണ്ടുവരും എന്ന് നമ്മുടെ എന്താണ് നമ്മൂല് പറഞ്ഞു. അത് കേട്ട് നമ്മുടെ നമ്മൂലിൻ്റെ സ്നേഹനിധിയായ ഉമ്മ എന്ത് പറഞ്ഞു എന്നറിയോ, കല്ലായാ നമ്മൂൽ, കല്ല, വേണ്ട വേണ്ട മോനെ, യാ നമ്മൂൽ, പൊന്നുമോനെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ നമ്മൂല് പറഞ്ഞത് കേട്ടില്ല, നമ്മൂല് പറയാതെ എന്ത് പറഞ്ഞു, ലാ അനദാഹിബ്, ലാ ഇല്ല, അനദാഹിബ്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഉമ്മയെ അനുസരിക്കാതെ നമ്മുടെ നമ്മൂല് പോയി. പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, നമുക്ക് നോക്കാം അല്ലേ. ഇവിടെ അടുത്ത പേജ് നോക്കൂ, ഈ പേജിൽ എന്താ കാണുന്നത് മക്കള്, എന്താ കാണുന്നത്, ഹുനാക ഹൈവാനും നാഹർ ഔ തൈറുൻ മഹദ, ഇതാരാണ് മക്കളെ, ഇതാരാണ്, നിങ്ങൾ പഠിച്ചതാണ്, ആരാണ്, ഗുറാബ്, മാഷാല്ലാ, ഇത് നമ്മുടെ ഗുറാബാണല്ലേ, അന്നമ്മൂൽ എന്ത്, ആരെ കണ്ടു, ഒരു ഗുറാബിനെ കണ്ടു, ആരെ കണ്ടു മക്കളെ, ഗുറാബിനെ കണ്ടു. അപ്പോൾ ഗുറാബിനെ കണ്ടപ്പോൾ നമ്മുടെ നമ്മൂൽ ആരാണ്, നമ്മൂൽ, നമ്മുടെ നമ്മൂൽ എന്തോ എന്തൊക്കെയോ നമ്മൂലിനോട് എന്തൊക്കെയോ ഗുറാബ് ചോദിച്ചു. അപ്പോൾ നമ്മുടെ നമ്മൂൽ എന്തൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ടാവുമെന്ന് മകൾക്കറിയാം. നമ്മളെ കഴിഞ്ഞ സംഭാഷണത്തിൽ നമ്മൂൽ ഉമ്മയോട് പറഞ്ഞ മറുപടി തന്നെയായിരിക്കും ചിലപ്പോൾ നമ്മുടെ കാക്കയോടും പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ. നമുക്ക് നോക്കല്ലേ, നോക്കാം. ഇവിടെ ചോദിച്ചു നമ്മുടെ ഖുറാബ് ചോദിച്ചേ, ഇല ഐനയാ സദീഖി, കൂട്ടുകാരാ നീ എങ്ങോട്ടാണ് മക്കളെ പോയത്, പറഞ്ഞ് എങ്ങോട്ടാണ് പോയത്. ആ മാഷാല്ലാ, ഇതാണല്ലേ, ഇലാ ലഫത്തിൻ നഹർ, നദീതീരത്തേക്ക് അല്ലേ. അപ്പോൾ മകൾ ഇവിടെ എഴുതണം, ഇലാ എവിടെ എഴുതണം, ഇവിടെ എഴുതണം, ഇലാ ലഫത്തിൻ നഹർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, അല്ലേ. എന്തിനാണ് പിന്നെ, അപ്പം നമ്മുടെ ഖുറാബിനും സംശയം തോന്നിയിട്ട് ചോദിച്ചിട്ടുണ്ടാവും എന്ത്, ലിമാ, എന്തിനാ പോകുന്നേ, ലിമാ എന്തിനാ പോകുന്നേ, എന്തിനാ പോകുന്നേ, എന്തിനാണ് പോകുന്നത് മകൾ പറഞ്ഞ്, പറഞ്ഞ് അയ്യോ മാഷാല്ലാ, എന്തിനാ പോകുന്നേ, ലിത്വാം അല്ലേ. ഈ ലിത്വാം എന്നുള്ള വാക്ക് എവിടെ എഴുതണം മക്കള്, ഇവിടെ എഴുതണം, എഴുതില്ലേ, മാഷാല്ലാ. അപ്പോൾ അങ്ങനെ വഴി വെച്ച് നമ്മുടെ ഖുറാബിനെ കണ്ടപ്പോൾ ഖുറാബിനോട് പറഞ്ഞ കാര്യങ്ങൾ മക്കൾ ഇവിടെ എഴുതണം കേട്ടോ, എഴുതൂലേ, ഇൻഷാല്ലാ. അതേ കാര്യങ്ങൾ തന്നെ പിന്നീട് വഴി വെച്ച് പിന്നെയും വഴിയിലൂടെ പോകുമ്പോൾ നമ്മുടെ നമ്മൂല് ഒരാളെ കൂടി കണ്ടു, ഹുനാക്ക് മൻഹാദ, ഇതാരാണ് മക്കളെ, ആ ഹാദ സൂസുൻ, സൂസ് കോഴിക്കുഞ്ഞ്, നമ്മുടെ കോഴിക്കുഞ്ഞിനെ കണ്ടു. ആര് കണ്ടു, ആര് കണ്ടു, ആരായിരിക്കും കണ്ടത്, നമ്മുടെ നമ്മൂലിനെ നമ്മൂല് കണ്ടു. നമ്മൂല് കണ്ടപ്പോൾ കോഴിക്കുഞ്ഞു നമ്മൂലിനോട് എന്തൊക്കെയോ ചോദിച്ചു. അതാണ് നമ്മളിനി പൂരിപ്പിക്കേണ്ടത് ഇവിടെ. അപ്പോൾ ഇതിൽ ചില വാക്കുകൾ സാറ് പറഞ്ഞുതരാം, ചിലത് മക്കൾ ഇപ്പോൾ ഒരെണ്ണം പഠിച്ചതുകൊണ്ട് അത് മക്കൾ സ്വന്തമായി പൂരിപ്പിച്ച് നോക്കണം, ചെയ്യുമല്ലോ ഇൻഷാല്ലാ. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മുടെ സൂസ് എന്താ പറഞ്ഞേനെ, സൂസ് പറഞ്ഞു സബാഹുൽ ഖൈർ, ഗുഡ് മോർണിംഗ്,
നിങ്ങൾക്ക് പറയാറില്ലേ ഗുഡ് മോർണിംഗ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഇനി വീട്ടിലും ക്ലാസ്സിലൊക്കെ സംസാരിക്കുമ്പോൾ വീട്ടിലുള്ളവരോടൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു നോക്കണം, സബാഹൽ ഖൈർ. അപ്പോൾ നമ്മുടെ നെമ്മൂല് എന്ത് പറഞ്ഞിട്ടുണ്ടാകും? തിരിച്ചും ഗുഡ് മോർണിംഗ് പറയില്ലേ. അപ്പോൾ നമ്മൾ സബാഹൽ ഖൈർ എന്ന് തന്നെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ സാർ ഇവിടെ ഈ കാണിക്കുന്ന സബാഹ നൂർ എന്ന് പറഞ്ഞാലും മതി. ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ നമുക്ക് ഗുഡ് മോർണിംഗ് തിരിച്ചു പറയണം അല്ലേ മക്കളെ? അല്ലെ ആശാല. അപ്പോൾ അതിനുശേഷം നമ്മൾ സൂസ് ചോദിച്ചു, ഒരു കാര്യം കൂടി ചോദിച്ചു. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഗുഡ് മോർണിംഗ് മാത്രമാണോ പറയുക? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കും അല്ലേ. അപ്പൊ അതിനെങ്ങനെ നമ്മൾ ചോദിക്കുക അറബിയിൽ? ഇതാ കൈഫൽ ഹാൽ, എന്തുണ്ട് വിശേഷം, എന്തൊക്കെയുണ്ട് അവസ്ഥ എന്ന് പറഞ്ഞു. എന്തൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട് അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ നെമ്മൂല് പറയും എന്ത്, എന്ത് പറയും, എന്ന് പറയും സൈൻ അല്ലേ. സൈൻ എന്നോ മാഷാല്ലാ എന്നോ അയ്യുവ ക്വൈസ് എന്ന് വേണം എന്ത് വേണമെങ്കിലും പറയാം. എന്ന് സാർ ഇവിടെ സൈൻ എന്ന് എഴുതി കാണിക്കുക, മനസ്സിലാകും. സൈൻ വേണമെങ്കിൽ അൽഹംദുലില്ലാ, ദൈവത്തിന് സ്തുതി എന്നും കൂടി ചേർക്കാം അല്ലേ. അപ്പം അത് രണ്ടും സാർ പറഞ്ഞു തന്നു. ഇനിയുള്ളത് മക്കൾക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് സാക്കുള നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് ഈ ഭാഗത്തു നിന്ന് എടുത്ത് എഴുതാവുന്നേ ഉള്ളൂ. ഈ ഭാഗത്ത് മക്കൾ എഴുതുമല്ലോ. നോക്കെ സാർ, നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ നമ്മൂല അൽഹംദുലില്ലാ, സൈൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിന് ശേഷം സൂസ് എന്തോ ഒരു കാര്യം ചോദിച്ചു. അതിവിടെ ബ്ലാങ്കാണ്, അവിടെ ഒന്നുമില്ല. പക്ഷെ അതിന് നെമ്മൂലെന്തോ മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇലാ ലഫത്തിൻ നഹർ എന്നാ പറഞ്ഞു. നദീതീരത്തേക്ക്, നദീതീരത്തേക്കാണ്, നദിക്കരയിലേക്കാണ് പോണത് എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ സൂസ് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? മകൾ പറഞ്ഞേ, പറഞ്ഞേ അയ്യോ മാഷാല്ല, എന്താ ചോദിച്ചത്? ഇലാ അയിനെ തദ്ഹബു യാ സദീഖി അല്ലേ. നമ്മുടെ ആര് ചോദിച്ചതാ? കാക്ക ചോദിച്ചില്ല ഇവിടെ? എന്താ ചോദിച്ചത്? കാക്ക അവിടെ ചോദിച്ചില്ല. ഇതാണ്ടാ ഇലാ അയിനയാ സ്വദീക്കി, കൂട്ടുകാരാ നീ എവിടേക്കാ പോകുന്നത്? അതിനപ്പം അതിനെന്താ മറുപടി പറഞ്ഞത് നമ്മുടെ നമ്മൂല്? നമ്മൂല് മറുപടി പറഞ്ഞത് ഇലാ ലഫത്തിൻ നഹർ. അപ്പം അതേ ചോദ്യം തന്നെയായിരിക്കും ആര് ചോദിച്ചിട്ടുണ്ടാവുക? നമ്മുടെ സൂസും ഇവിടെ ചോദിച്ചിട്ടുണ്ടാവുക. ഇലാ അയിന, ഇലാ അയിനയാ സ്വദീക്കി, എവിടേക്കാണ് പോകുന്നത്? എവിടേക്കാ പോകുന്നത്? ഇലാ ലഫത്തിൻ നഹർ, ഇലാ ലഫത്തിൻ നദീതീരത്തേക്ക്. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടാവും സൂസ്. നദീതീരത്തേക്കാന്ന് പോകുമെന്ന് പറഞ്ഞപ്പോൾ സൂസ് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? മാഷാല്ലാ, മക്കൾ കിട്ടിയല്ലോ, എന്തിനാണ് പോകുന്നതായിരിക്കും അല്ലേ? ലിമ, ഈ പറഞ്ഞത് തന്നെ ആയിരിക്കും അല്ലേ. ലിമ, ലിമ, ലിമ എന്ന് ചോദിച്ചിട്ടുണ്ടാവും ഇവിടെ ലിമ. അപ്പം നമ്മുടെ നമ്മൂൽ എന്ത് പറയും? നമ്മൂലെന്ത് പറയും? ലിത്വാം, ലിത്വാം. മക്കൾക്കറിയാം, സാറ് പറഞ്ഞു തന്നു, സ്വന്തമായി എഴുതുകയും ചെയ്യാം കേട്ടോ. അപ്പം അതിന് ശേഷം ലിത്വാം എന്ന് പറഞ്ഞു അല്ലേ. പിന്നെയോ? അപ്പം സൂസ് അത് കേട്ടപ്പോൾ സൂസ് പറഞ്ഞു ശുക്രൻ, താങ്ക്സ്. താങ്ക്സ്, താങ്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് പറയും? നമ്മളെന്ത് പറയും? അഫ്വൻ അല്ലേ. ശുക്രൻ എന്ന് പറഞ്ഞാൽ അഫ്വൻ എന്നുകൂടി പറയണം. നോ മെൻഷൻ പ്ലീസ് എന്നല്ലേ, സോറി അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയില്ലേ. അതുപോലെ ശുക്രൻ അഫ്വൻ, ശുക്രൻ അഫ്വൻ. ആര് ശുക്രൻ പറഞ്ഞാലും നമുക്ക് അവരോട് അഫ്വൻ എന്ന് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതും കൂടി മക്കൾ കംപ്ലീറ്റ് ചെയ്യണം ഇൻഷാല്ലാ. അപ്പോൾ അത്രയും രണ്ട് ആക്ടിവിറ്റികൾ മക്കൾ ചെയ്യണം, ചെയ്യുമല്ലോ ഇൻഷാല്ലാ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ നിന്ന് പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗം പഠിക്കാം. പഴയ ക്ലാസ്സുകൾ ഈ ചാനലിൽ തന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് അറബി ഗൈഡ് എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അത് നോക്കിയാൽ ഫസ്റ്റ് യൂണിറ്റിലെയും സെക്കൻഡ് യൂണിറ്റിലെയും എല്ലാ പാഠഭാഗങ്ങളും മക്കൾക്ക് പഠിക്കാൻ പറ്റും. അത് കൂടി കണ്ടുവെക്കാം ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തോടെ ഇതോടുകൂടി ഈ ക്ലാസ് കഴിയുകയാണ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.